നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്നാകെ ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ വിജയത്തിനായി കാത്തിരിക്കും. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ നിരാശ നിറഞ്ഞ പ്രകടനത്തിനൊടുവിൽ പ്ലേ ഓഫ് പോലും കാണാതെ മുംബൈ സിറ്റി എഫ് സി പുറത്തായെങ്കിൽ 2020-21 സീസണിലെ ലീഗ് ഷീൽഡ് വിന്നേഴ്സും ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരുമായ മുംബൈ സിറ്റി എഫ് സിയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഇത്തവണ പന്ത് തട്ടുക. കഴിഞ്ഞ സീസണിലെ ലീഗ് വിന്നേഴ്സ് പട്ടമാണ് മുംബൈ സിറ്റി എഫ് സിക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പന്ത് തട്ടാനുള്ള അവസരം ഒരുക്കിയത്. April 7 ആരംഭിക്കുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെട്ട മുംബൈ സിറ്റി എഫ് സിയുടെ ആദ്യ മത്സരം 8 April റിയാദിൽ വെച്ചാണ് നടക്കുക. ഗ്രൂപ്പ് ബിയിൽ കരുത്തരായ 3 വമ്പൻ ക്ലബുകൾക്കൊപ്പമാണ് മുംബൈ സിറ്റി എഫ് സിയുടെ സ്ഥാനം. യു എ ക്ലബ് അൽ ജസീറ, സൗദി അറേബ്യൻ സംഘം അൽ ഷബാബ്, ഇറാഖി എയർഫോഴ്സ് ക്ലബ് എന്നിവർക്കൊപ്പമാണ് ഗ്രൂപ്പ് ബിയിൽ മുംബൈ സിറ്റി എഫ് സി ഉൾപ്പെട്ടിരിക്കുന്നത്. എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പന്ത് തട്ടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ക്ലബാണ് മുംബൈ സിറ്റി എഫ് സി. എഫ് സി ഗോവ കഴിഞ്ഞ സീസണിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പന്ത് തട്ടിയ ആദ്യ ഇന്ത്യൻ ക്ലബ് എന്ന നേട്ടം സ്വന്തമാക്കുകയും ഒപ്പം എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ്, എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പോയിന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ് എന്നീ നേട്ടങ്ങളും സ്വന്തമാക്കിയിരുന്നുവെങ്കിലും ഒരു ഇന്ത്യൻ ക്ലബിന്റെ ആദ്യ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയം എന്നത് ഇപ്പോഴും സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ മുംബൈ സിറ്റി എഫ് സി പരിശീലകൻ തെസ് ബെക്കിംഗ്ഹാം പറയുന്നത്, ഒരു ഇന്ത്യൻ ക്ലബിന്റെ ആദ്യ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയം എന്ന സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്ന് തന്നെയാണ്. 3 എഫ് സി കപ്പ് ജേതാക്കളായ ഇറാഖി എയർഫോഴ്സ് ക്ലബ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ 2010 സെമിഫൈനലിലും 2006-2013 വർഷങ്ങളിൽ ക്വാർട്ടർ ഫൈനലിലും കളിച്ച അൽ ഷബാബ്, യു എ ഇ ലീഗിൽ ടോപ്പ് ഫോറിലുള്ള അൽ ജസീറ എന്നീ കരുത്തരെ നേരിടുമ്പോൾ മുംബൈ സിറ്റി എഫ് സിക്ക് മികച്ച വെല്ലുവിളി തന്നെയാവും എന്നതിൽ സംശയമില്ല. കരുത്തരായ യു എ ഇ ക്ലബ്ബുകൾ അലൈൻ എഫ് സിയെയും അൽ ഹിലാൽ ക്ലബിനെയും 2-1 എന്ന ഗോൾ നിലയിൽ സൗഹൃദ മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസവുമായി തന്നെയാവും മുംബൈ സിറ്റി എഫ് സി ആദ്യ മത്സരത്തിനിറങ്ങുക. മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് 3 വഴി ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യും എന്ന വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് മികച്ച സന്തോഷം തന്നെയാണ് സമ്മാനിക്കുക.